എന്താണ് പല സോഷ്യൽ മീഡിയ ഒക്കെ മിക്കതിൽ പറയുന്നത്, അത് അവരുടെ ജീവിതമാർഗ്ഗമാണ്. ഇപ്പോൾ യൂസഫലിനെ കുറിച്ച് എന്തെങ്കിലും ചീത്ത പറഞ്ഞാൽ, അല്ലെങ്കിൽ യൂസഫലിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ കുറേ ആൾക്കാർ എന്നെ ചീത്തറയും, എൻ്റെ ഉപ്പാക്ക് വിളിക്കും, എൻ്റെ എങ്ങനെയൊക്കെ എന്നെ ചീത്തറയാൻ പറ്റി അതൊക്കെ ചീത്ത പറയും. ചിലവർ സ്നേഹത്തോടു കൂടി എഴുതും. അതൊക്കെ ആർക്കും എന്തും അഭിപ്രായം പറയാവുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ്. നമ്മളതിൽ അഭിമാനം കൊള്ളുന്നു, നമ്മുടെ ഭരണഘടന. പക്ഷെ ഇല്ലാത്ത അപവാദങ്ങൾ പറയാൻ ലോകത്തിലെ ഒരു നിയമവും, പ്രത്യേകിച്ച് നമ്മുടെ ഭരണഘടനയെ അനുവദിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിയമമുണ്ടല്ലോ, അതനുസരിച്ച് പോകുന്നു. അതല്ലാതെ ഇവരത് പറഞ്ഞ് ഇത് പറഞ്ഞത് കൊണ്ട് പേടിച്ചോടി, നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി അങ്ങനെയൊന്നും ഭയപ്പെടുന്നവനല്ല യൂസ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും പോയിട്ട് ഞാൻ കച്ചവടം ചെയ്യുകയും അവിടെ ഷോപ്പിംഗ് മാൾ തുടങ്ങുകയും ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങുകയൊക്കെ ചെയ്യുന്നവർ. അപ്പോൾ അവരുടെ വരുമാന മാർഗ്ഗം എടുത്ത് എന്നെപ്പറ്റി പറഞ്ഞാൽ കുറേ കമൻറ്റ് കിട്ടും എന്നാണ്. ഞാൻ ഈ സോഷ്യൽ മീഡിയ വായിക്കാറ് നോക്കാറ് പോലും ഇല്ല. അതിനുള്ള സമയം വേറെ ഏതെങ്കിലും നല്ല കാര്യം നീ ചിലവഴിക്കാമല്ലോ. അപ്പോൾ എന്നോട് പലരും അവർ അത് എഴുതി ഇന്ന് ഇതാ പറഞ്ഞ എഴുതിക്കോട്ടെ, അവർക്ക് എന്താ തോന്നുന്നു അതൊക്കെ എഴുതിക്കോട്ടെ, എന്തെങ്കിലും ചീത്ത പറയണേ അതൊക്കെ ചീത്ത പറഞ്ഞു. അതിലൊന്നും നമ്മൾക്ക് യാതൊരു വിഷമമോ അല്ലെങ്കിൽ അവരോട് അതിൻ്റെ എതിർപ്പൊന്നുമില്ല. പക്ഷേ നമ്മുടെ രാജ്യം, ഞാൻ നേരത്തെ പറഞ്ഞൊരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയൊക്കെയാണ്. ആരെ എന്തും ചീത്ത പറയാൻ ആർക്കും അനുവാദം കൊടുത്തില്ല. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞപ്പോൾ യൂസഫ് അലി എന്നെപ്പറ്റി ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി കുറ്റം പറഞ്ഞാൽ അത് തെറ്റാണ്. അത് എന്നെപ്പറ്റി തന്നെയല്ല, ആരെപ്പറ്റിയും പറയാൻ പാടില്ല. അതിപ്പോൾ ഇവരെപ്പറ്റി, ഇത് പറയുന്നവരെപ്പറ്റി എനിക്ക് പറയാൻ സാധ്യമില്ല. അപ്പോൾ അവരൊക്കെ അങ്ങനെ പറയുന്നു, നിയമപ്രകാരം നോക്കാവുന്ന കാര്യം ഞങ്ങൾ നോക്കുന്നു. ഞാൻ സ്ഥാപനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർ ന്യൂസിൽ നിന്ന് ന്യൂസ് ഉണ്ടാക്കുന്നവരാണ്, അതിൽ നിന്ന് കാശുണ്ടാക്കുന്നവരാണ്. അതുതന്നെ എനിക്ക് പറയുന്നത്.